യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു. യോഗേശസന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണസുഗ്രീവസേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർമുഹു സ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിന്നായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത്ത ജഗത്പതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപസന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യം ആദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഘമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിത് പുരുഷനറിയും സുഹൃതിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാം അദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥവിഭൂതികൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്തഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനം ആദിമധ്യാന്തവിവർജിതം സർവത്ര. മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യവിടംബനം ദേവാ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിൽ എന്തറിയാവതും. ത്വന്മായയ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ. ദേവതിര്യം മനുജാദികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്യുവതും. നിന്മഹാമായാവിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽക്കഥാ പീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നുടെ ഘോരതപഃഫലസിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ
സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ചധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ ത്വൽക്കഥകൾ ചൊല്ലുന്നതുമാദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം അവനു നിൻ പാദപങ്കേരുഹം ത്വന്മഹാമായാ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യ കപികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമഃ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ യത്ര കുത്രാപി വസിക്കിലും ത്വത്പാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വത്പാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേ കദാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെന്മാനസം സീതാസുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകകടിസൂത്ര ഹാരമകരമണിമയകുണ്ടല നൂപുരഹേമാംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായിക ദുസ്സംഗം ഉള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ നീ പോക ബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം മർക്കടസഞ്ചയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു
താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീല വാസരം പോയതും. മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചീടും അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിലവന്നൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതും. രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമകജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം. പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തത്പാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്നു ചൊല്ലിക്കരയുന്ന നേരം കപികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ. മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ. താരേയ പോകനാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാദാത്മജൻ അംഗദനെത്തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരേ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ. ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടു. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ. രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലം ഉള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദനാ കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കൊല. ഹാനിവരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തിങ്കൽ ഇല്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം.
ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പൊടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു, ജായാ സകല ജഗന്മോഹകാരിണീ. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ, ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചീടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതും ഇല്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടീവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ. ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കടസഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായി അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനിച്ചൈവതു സന്തതമോർക്കനാം ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിന്മാതിനെ കണ്ടീല നാം ദശകണ്ഠനേയും കണ്ടുകിട്ടീല കുത്രചിത് സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതും മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്രഗുഹാന്തരാത് ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ, പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു
സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഖം, പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലീടിനാർ. അദ്രീന്ദ്രതുല്യനായോരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും, എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാതിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജഡായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം, ഇങ്ങുവരുവിൻ ഭയപ്പെടായേതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാതി തന്നുടെ മുമ്പിലാം മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു ജടായുവാം. പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ. നിന്നുടെ മൃത്യുവരായകയെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിനും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. മുപ്പതു നാളിനകത്തു ചെന്നീടായിൽ അപ്പോളവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പുക്കു വാസരം പോയതും ഏതുമറിഞ്ഞീല ഞങ്ങളതു കൊണ്ടു. ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടീബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ
സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു, ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടീടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയക്കെന്നെയെടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ, നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെയെടുത്തു കപികളും അബ്ധിതീരത്തു വെച്ചിടിനാരാധരാൽ. തത്സലിലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം. സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ജയം. സ്വസ്ഥനായി സമ്പാതി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ജരീജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്കനാം എന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിതമാനസന്മാരുമായി. വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുത്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ. അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായി ഉഴന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണഭാഗ്യോദയാത്. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാതേ വിരൂപനായി വന്നതിനെന്തുമൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമിന്നേവം
എന്നെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം, ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയഃപിണ്ടവത്സദാ. തേന ദേഹത്തിന്നു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം. സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിക്കെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതന്മണ്ഡലെ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാത്. എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും. യോനീരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ. പേശിരുധിര പരിപ്ലുതമായി വരും ആശുതസ്യാം അങ്കുരോത്പത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയിൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ. അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചീടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ. ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും. പഞ്ചമാസം കൊണ്ടു ഷഷ്ഠമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരഃകേശരോമങ്ങൾ. അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി
തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബഭരണൈകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. തദ്ഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. പത്തുമാസം തികയും വിധൗ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാത്. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം. പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവനദുഃഖവും വാർദ്ധക്യദുഃഖവും സർവവുമോർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാത്. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂലസൂക്ഷ്മാത്മക ദേഹദ്വയാത്പരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തം ആത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും. പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാത് ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപ്പെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാത് കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും.
ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യമാരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാന്നിധിയെ കടക്കുന്നിതേ വരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും. സാഗരത്തെ കടന്നീടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാതിവിഹായസ. പിന്നെ കപിവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാമിതിനെ കടക്കുന്നവാരെങ്ങും മറുകര കാണുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയതനൂജനാമംഗദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേ വരും. ഒന്നും പറഞ്ഞീലൊരുത്തരും അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്യതാം ഉദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാം ഇരുപതെനിക്കെന്നൊരു കപി. മുപ്പതു ചാടാം എനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും. അമ്പതറുപതെഴുപതുമാമെന്നു എൺപതു ചാടാമെനിക്കെന്നൊരുവനും. തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ഛന്നനായി മൂന്നടിയായളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തുവച്ചീടിനേൻ. വാർദ്ധകഗ്രസ്ഥനായേനിദാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാനിരുപത്തൊന്നു വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും. ഇത്ഥം അജന്മാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകൻ ഉണ്ടാമെന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ.
എന്തു ജഗത് പ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനായുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെക്കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭച്യുതനായി അവനിയിൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ അഞ്ഞൂറു യോജന മേൽപോട്ടുചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തും ഇല്ലാ മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം അതും എന്തിനെന്നോർക്ക നീ ത്വദ്ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയേയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായിക്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനും ഉണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിന്മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ രാമായ രാമചന്ദ്രായ രാമഭദ്രായ
വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.